ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുന് തൻ്റെ ഒപ്പം താമസിക്കുന്നത് പൂജയല്ല എന്നുള്ള സത്യം മനസ്സിലാവാനാണ് വസന്തം പറഞ്ഞ പ്രകാരം തന്നെ റാണിയെയും കൊണ്ട് അർജുൻ നേരെ സ്നേഹസദനത്തിലേക്ക് പോവാണ് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് ചോദിക്കുന്നുണ്ട് റാണി എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും അർജുൻ ഒന്നും തന്നെ പറയില്ല കേട്ടോ അർജുൻ പറ നിനക്ക് അവിടെ എത്തിയാൽ മനസ്സിലാവും നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ് നിനക്ക് അവിടെ എത്തിയാൽ വളരെയധികം സന്തോഷമാണ് ആവും എന്നൊക്കെ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ള സ്ഥലമാണെന്നോ തിയേറ്ററാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ സിനിമ തിയേറ്ററുമാണോ മാത്രമാണോ എന്ന് എനിക്കിഷ്ടം അല്ല എനിക്ക് ബീച്ചും ഇഷ്ടമാണ് ബീച്ച് ഈ നട്ടുച്ച നേരത്തെ അങ്ങ് ബീച്ചിലേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ റാണി മനസ്സിൽ കരുതുകയാണ് എന്നെ എന്തോ ഒരു പരീക്ഷണത്തിന് കൊണ്ട് പോവുകയാണ് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ അർജുനന് പിടികൊടുക്കാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നൊക്കെ റാണി മനസ്സിലങ്ങ് കരുതാണ് അങ്ങനെ അർജുനും റാണിയും കൂടിയിട്ട് നേരെ സ്നേഹസദനത്തിലേക്ക് അങ്ങ് എത്തണം കേട്ടോ അവിടെ കാണുന്ന സമയത്ത് ഇത് ആ പൂജ താമസിച്ചിരുന്ന സ്ഥലമാണ് അതോ ഇനി അർജുനെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുവന്നതാണോ എന്നൊക്കെ തന്നെ റാണി സ്വയം മനസ്സിലങ്ങ് കരുതാണ് എന്നിട്ട് കാറിൽ നിന്നും അർജുനും റാണിയും പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ആ സമയത്തൊക്കെ അർജുൻ നന്നായിട്ട് തന്നെ റാണിയെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ റാണി പിടികൊടുക്കാതെ തന്നെ അവിടെ എല്ലാം അങ്ങനെ സൂക്ഷിച്ചു നോക്കുക കേട്ടോ ഇതിപ്പോൾ എവിടെയാവും എന്താവും ഞാനിപ്പോൾ ഇതിനെങ്ങനെയാവും ഉത്തരം കൊടുക്കുക എന്നുള്ള ആ ഒരു ചിന്തയില് ने ने आ आ ने ने ോ റാണി അങ്ങനെ അർജുൻ ചോദിക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ നീ എവിടേക്കാ വന്നത് എന്നുള്ളത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ സന്തോഷമായില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ റാണി പരിഭ്രമിച്ചുകൊണ്ട് തന്നെ ആ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാവും വിശ്വനാഥൻ അച്ഛൻ അങ്ങ് വരികയാണ് അപ്പോ വിശ്വനാഥൻ അച്ഛനെ കാണുമ്പോൾ റാണി മനസ്സിൽ കരുതണം ഇതിപ്പോ ആ കിളവനാണോ ആ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളായിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത കൂടി റാണിയുടെ മനസ്സിൽ വരുക അതോ ഇനി മറ്റാരെങ്കിലും ആവുമോ ഇതിപ്പോ എങ്ങനെയെങ്കിലും സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അർജുനെങ്ങാനും പിടികൊടുത്താൽ എല്ലാ കാര്യവും അതോടുകൂടി പൊളിയും എന്ത് ചെയ്യും എന്നറിയാതെ അങ്ങനെ റാണി ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ അങ്ങനെ വിശ്വനാഥൻ അച്ഛനെ കാണുന്ന സമയത്ത് റാണിക്ക് ഒരു പ്രതികരണവും ഇല്ല എന്ന് കാണുമ്പോൾ അർജുനും വിശ്വനാഥൻ അച്ഛനും സംശയം വരാൻ കേട്ടോ ഇവളെന്താ പൂജയാണെങ്കിൽ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമല്ലോ ഇവളെന്താ ഒരു പ്രതികരണവും ഇല്ലാതെയാണല്ലോ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ ആകെ അങ്ങ് ആ റാണിയെ നോക്കുകയാണ്ട്ട് ആ സമയത്ത് റാണി യാണെങ്കിലോ ജീൻസും ടോപ്പൊക്കെ ഇട്ട് ആ ഒരു മോഡേൺ ഡ്രസ്സിലാവും വന്നിട്ടുണ്ടാവുക അപ്പോഴേ വിശ്വനാഥൻ അച്ഛന് ഇത് പൂജയല്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ അങ്ങ് ചോദിക്കുകയാണ് എന്താ പൂജ നിനക്ക് ഇവിടെ മനസ്സിലായില്ലേ എന്നൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അജു കേട്ടോ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എനിക്ക് മനസ്സിലാവാതിരിക്കുമോ നീ അതിന് ജനിച്ചു വളർന്നത് ഇവിടെയല്ലല്ലോ അല്ല അവിടെയും ഇവിടെയും ഒന്നാവും എന്നാവും മോള് ഉദ്ദേശിച്ചത് എന്ന് വിശ്വനാഥൻ അച്ഛൻ അപ്പോൾ അങ്ങ് പറയാനെട്ടോ അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ സംശയത്തോടു കൂടി തന്നെയാണ് റാണിയെ നോക്കുന്നതൊക്കെ അപ്പോൾ മോളെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ റാണി പിടി പിടികൊടുക്കാതെ തന്നെ ആ സുഖമാണ് അച്ഛ അച്ഛന് സുഖമല്ലേ അച്ഛൻ എവിടെയൊക്കെയാണ് പോയത് എവിടെയൊക്കെയാണ് കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് പുണ്യ സ്ഥലങ്ങളിൽ പോയി മോളെ അവിടെ പോയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ മനുഷ്യരല്ലേ തെറ്റുപാറ്റാത്തവർ ആരും തന്നെ ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് വിശ്വനാഥൻ അച്ഛനോട് റാണിയെ ഒന്ന് കളിയാക്കിയ മട്ടിലാണ് കേട്ടോ ആ പൂജയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചില്ലേ പൂജ ചെയ്ത തെറ്റുകൾക്കൊക്കെ പാപമോചനം കിട്ടാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ റാണി ചോദിക്കുകയാണ് അതിന് മാത്രം അധികം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കാനോ അതെന്താ പൂജ നീ അങ്ങനെ ചോദിക്കുന്നത് എന്ന് വീണ്ടും പറയാണ് അർജുൻ അപ്പോഴൊക്കെ അർജുന കാര്യം മനസ്സിലാവണം കേട്ടോ നന്നായിട്ട് തന്നെ അർജുൻ അപ്പോൾ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അർജുനോടും റാണിയോടും സംസാരിക്കുമ്പോൾ ഓരോ ത്തിലും റാണിയുടെ ഓരോ നിരീക്ഷണങ്ങളും വിശ്വനാഥൻ അച്ഛൻ മനസ്സിലാക്കുന്നവരെ കേട്ടോ അപ്പോഴാവും അവിടെ നിന്ന് സംസാരിക്കുമ്പോഴാവും മീനാക്ഷി അമ്മയും കുട്ടികളും കൂടി അങ്ങ് വരികയാണ് അപ്പോൾ പൂജയെ കാണുന്ന ആ ഭാവത്തിൽ തന്നെയാണ് കേട്ടോ അവർ വരുന്നത് അപ്പോൾ അവർ പൂജയോടുള്ള ആ സ്നേഹം കൊണ്ട് തന്നെ അങ്ങ് വളഞ്ഞ് പിടിക്കുകയാണ് കേട്ടോ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ പക്ഷേ പൂജ ആണെങ്കിൽ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടിയിട്ടാവും അവരോട് പെരുമാറുന്നുണ്ടാവുക പക്ഷേ റാണിയാണെങ്കിൽ ഒന്നും പെരുമാറുന്നതുമില്ല വസന്തൻ്റെ അമ്മയെ കാണുമ്പോൾ മീനാക്ഷി അമ്മയാണ് എന്ന് പോലും റാണിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ റാണി എന്നെ മോളെ മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റാണി ആകങ്ങ് പതറിപ്പോവാണ് ഇതിപ്പോൾ ആരായിരിക്കും ഇവരുടെ പേര് പോലും എനിക്കറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ റാണി നിന്നിടത്ത് നിന്ന് തന്നെ അങ്ങ് ആർക്കും പിടി കൊടുക്കാതെ കഴിയുന്നത്രയും പിടിച്ചു നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ റാണിയുടെ ആ പതർച്ചയെല്ലാം തന്നെ അർജുൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ റാണിക്ക് പിടി വിട്ടു പോവുക തന്നെയാണ് കേട്ടോ അങ്ങനെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് റാണിയേയും കൂട്ടിയിട്ട് സ്നേഹസദനത്തിൻ്റെ അകത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാണ് ഒപ്പം വസന്തൻ്റെ അമ്മ മീനാക്ഷിയും കൂടി അങ്ങ് പോവാണ് പോവാനിട്ടോ അങ്ങനെ റാണിയെ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ റാണിക്ക് അതെല്ലാം ഇഷ്ടമില്ലാത്ത ഭാവത്തിൽ കാണിക്കുമ്പോൾ അർജുൻ ചോദിക്കുന്ന അതെന്താ പൂജ നീ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് നിനക്ക് ഇവരെയൊക്കെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ നീ അവരോടൊക്കെ എത്ര നേരമെങ്കിലും ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഇപ്പം എന്താ പഴയതുപോലെ നിനക്ക് ഇവരെ ഒന്നും ഓർമ്മയില്ലേ എന്ന് ഈ എന്താ അജുവേട്ട അങ്ങനെ പറയുന്നത് എനിക്ക് ഇവരെ എല്ലാവരെയും ഓർമ്മയുണ്ട് എന്നൊക്കെ വഴുതി അങ്ങ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് റാണിയേം കൂട്ടി അവരെല്ലാവരും അകത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞ ശേഷം വിശ്വനാഥൻ അച്ഛൻ അർജുനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടുന്ന് കുറച്ച് മാറി നിന്നിട്ട് ആരും കാണാതെ തന്നെ വിശ്വനാഥൻ അച്ഛൻ അർജുനോട് പറയുകയാണ് മോനെ അർജുൻ ഇത് നമ്മുടെ പൂജയല്ലല്ലോ ഇത് പൂജയുടെ ഒരു സ്വഭാവഗുണവും ഈ കുട്ടിക്കില്ല എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇത് നമ്മുടെ പൂജ മോളല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അച്ഛ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മളുടെ പൂജ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതാണ് മോനെ നീ കണ്ടെത്തേണ്ടത് നമ്മുടെ പൂജയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തണം അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ അർജുനോട് തീർത്ത് പറയാണ് നിങ്ങളെ കൂടെ താമസിക്കുന്നത് പൂജയില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് മോനെ നീ പൂജയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നീ കണ്ടെത്തണം ഇവൾ പൂജയെ പോലെ അഭിനയിക്കുകയാണ് പൂജയുടെ അതേ മുഖഛായയും സാമ്യവും എല്ലാം തന്നെ ഉണ്ട് പക്ഷേ ഇവളുടെ പെരുമാറ്റ രീതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതുകൊണ്ട് നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് വഞ്ചിക്കുകയാണ് നമ്മുടെ പൂജ മുളയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നീ അർജുൻ കണ്ടെത്തണം മോനെ എന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥൻ അച്ഛൻ അർജുനെ അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ അത് കേട്ടതോടുകൂടി അർജുനാകങ്ങ് സങ്കടം വരുകയാണ് എൻ്റെ പൂജയ്ക്ക് അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു വിഷമം വരികയാണ് കേട്ടോ അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ആ കമ്മീഷണർ അല്ലേ അപ്പോൾ കമ്മീഷണർ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇവളെ ഇവിടെ നിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞയച്ചിട്ടുള്ളത് ഒരു പക്ഷേ അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവാം ർജുൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അങ്ങനെ അർജുനന് അങ്ങ് ധൈര്യം കൊടുക്കണം കേട്ടോ നീ പിടി കൊടുക്കരുത് അവളെ നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവരുത് അതുകൊണ്ട് അവളുടെ കസ്റ്റഡിയിലെങ്ങാനും പൂജ ഉണ്ടെങ്കിൽ നമ്മുടെ പൂജയെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും പിടി കൊടുക്കാതെ അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ അറിയാതെ നീ നിരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥൻ അച്ഛൻ അർജുനെ അങ്ങ് ഉപദേശിക്കുകയാണ് പിന്നീട് അർജുനും പൂജയും കൂടി നേരെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലാനായിട്ടോ ഈ സമയത്ത് അർജുന തൻ്റെ കൂടെയുള്ളത് പൂജയല്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാവാണ് അങ്ങനെ അർജുൻ ഇനി മുതൽ ഇവളുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കണം എന്നുള്ള ആ കാര്യം മനസ്സിലാവണം വസന്തനങ്ങളും മധു ആൻറ്റിയും പറഞ്ഞതിൽ വാസ്തവമുണ്ട് അവരെ ഞാൻ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ ആ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പുറകിൽ ഇവളുടെ കളിയാണെന്നുള്ള കാര്യവും അർജുന മനസ്സിലാവാണ് എൻ്റെ അനിയൻ അഖിലിനെ വരെ ഇവൾ കള്ളനാക്കാൻ വേണ്ടി നോക്കി എൻ്റെ അനിയനെ ഞാൻ അടിക്കാൻ വരെ നോക്കി എല്ലാം ഇവളുടെ ബുദ്ധിയായിരുന്നു എന്നുള്ള കാര്യം ൊക്കെ അർജുൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് അങ്ങനെ ഇനി ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം അർജുനോടാണോ ഇവളുടെ കളി എന്നുള്ള ഭാവത്തിൽ എൻ്റെ പൂജ എവിടെ ഉണ്ടെന്നുള്ളത് ഇവൾക്ക് അറിയാം ഇവളെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പൂജ എവിടെ ഉണ്ടെന്ന് പറയിപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ അങ്ങ് മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ അർജുൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ റോമി റാണി ചെന്നിട്ടുണ്ടാവുട്ടോ എന്നിട്ട് റാണി കുപ്പി എടുത്ത ശേഷം അതിൽ കള്ളൊഴിച്ചിട്ട് അതിൽ ഉറക്ക ഗുളിക ഇടാണ് അപ്പോഴാവും അർജുന അവിടേക്ക് അങ്ങ് വരാനോട്ടോ അങ്ങനെ അർജുൻ പെട്ടെന്ന് തന്നെ ാരിയിരിക്കുന്നതായിട്ടാണ് അർജുൻ കാണുന്നത് ആ സമയത്ത് വെറുതെ അകത്തേക്കൊന്ന് നോക്കുന്ന അർജുൻ കാണുന്നത് റാണി ഒരു കുപ്പിയിലേക്ക് കള്ളൊഴിച്ച് അതിലേക്ക് ഉറക്ക ഗുളിക ഇടുന്നത് കാണാം കേട്ടോ അത് കണ്ടതോടുകൂടി അങ്ങ് ഞെട്ടിപ്പോകാൻ കേട്ടോ അപ്പോൾ ഇവൾ എന്നെ കുടിപ്പിച്ച കള്ളുകളിൽ എല്ലാം തന്നെ ഇവൾ ഉറക്ക ഗുളിക ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങിയിരുന്നതും രാവിലെ എണീക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ തലവേദന ഉണ്ടായതും എല്ലാം തന്നെ ഇവൾ ഈ മരുന്ന് ചേർക്കുന്നത് കൊണ്ടാണ് ാണെന്നുള്ള കാര്യം മനസ്സിലാകണം കേട്ടോ എന്നിട്ട് അർജുനൊന്നും കാണാത്ത ഭാവത്തിൽ അകത്തേക്ക് അങ്ങ് കയറി വരികയാണ് അങ്ങനെ റാണിയാണെങ്കിൽ ആ മരുന്നും ആ ഗുളികയെല്ലാം മാറ്റിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അർജുൻ വരുന്ന സമയത്ത് അജുവേട്ട എന്താ അജുവേട്ടൻ എവിടെയായിരുന്നു എന്നൊക്കെ ചോദി ഏയ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതാ എന്ന് പറയുമ്പോൾ എല്ലാം ഇന്ന് നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ അജുവേട്ടൻ ഈ ഒരു ക്ലാസ് കള്ള് കുടിച്ചോളൂ എന്നങ്ങ് പറഞ്ഞിട്ട് ഒരു ക്ലാസ് കള്ളങ്ങ് ഏയ് എനിക്ക് വേണ്ട അതല്ല അജുവേട്ടൻ ഇത് മാത്രമേ ഞാൻ തരികയുള്ളൂ ഇനി ചോദിച്ചാലും ഞാൻ തരില്ല കൂടി അങ്ങ് കുടി ആചു ഏട്ടൻ സുഖമായിട്ട് ഉറങ്ങിക്കോ എന്നാൽ പിന്നെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അർജുൻ്റെ കൈകളിലേക്ക് റാണി അങ്ങ് നിർബന്ധിച്ചുകൊണ്ട് തന്നെ ഉറക്ക ഗുളിക ചേർത്ത് ആ കള്ളിൻ്റെ ക്ലാസ് അങ്ങ് കൊടുക്കാനെട്ടോ അങ്ങനെ അർജുനാണെങ്കിലും മനസ്സിലിങ്ങനെ ഹെഡി ഇനിയെ ഭയങ്കരി നീ എന്നെ ഉറക്കിക്കെടുത്താമെന്ന് ഉദ്ദേശിച്ചോ ഇന്ന് നിൻ്റെ ഒരു കളിയും എൻ്റെ അടുത്ത് പോകില്ലാടി എന്നുള്ള മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അർജുൻ റാണിയുടെ കൈകളിൽ നിന്നും ആ ഒരു കള്ളിൻ്റെ ആ ഒരു ഗ്ലാസ് അങ്ങ് വാങ്ങുകയാണ് കേട്ടോ അർജുൻ റാണി കൊടുത്ത കള്ള് കുടിക്കില്ല കേട്ടോ എന്നിട്ട് റാണിയുടെ മുന്നിൽ കുടിച്ചതായിട്ട് ഭാവിക്കുകയാണ് അങ്ങനെ റാണി പോയി കഴിഞ്ഞ ശേഷം അർജുൻ ആ കള്ള് കുടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ എന്നിട്ട് റാണി എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ കള്ള് കുടിച്ചതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് അർജുൻ അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ റാണി കാണിക്കുന്നതെല്ലാം തന്നെ ഇതോടുകൂടി എനിക്ക് കണ്ടുപിടിക്കാമല്ലോ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് കേട്ടോ അർജുൻ അത് കുടിച്ചതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ് അങ്ങനെ അർജുൻ റാണിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരാൻ കേട്ടോ അങ്ങനെ റാണിയെ കൊണ്ട് തന്നെ എവിടെയാണ് എൻ്റെ പൂജ ഉള്ളത് എന്നുള്ള സത്യമൊക്കെ റാണിയെ കൊണ്ട് തന്നെ അർജുൻ പറയിപ്പിക്കും അങ്ങനത്തെ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത് അർജുൻ്റെ തനി സ്വരൂപം ഇനി റാണി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അർജുൻ എൻ്റെ കൂടെ ഉള്ളത് പൂജയല്ല എന്നുള്ള സത്യം ആരോടും വീട്ടിലുള്ള ആരോയും അറിയിക്കില്ല കേട്ടോ കാരണം അവരെല്ലാവരും വിഷമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കൂടെ താമസിക്കുന്നത് മറ്റാരോ ആണ് എന്നുള്ള കാര്യമൊന്നും അർജുൻ തൽക്കാലത്തേക്ക് ആരോടും പറയില്ല ഈ സമയത്താണെങ്കിലോ ആനന്ദിനോട് മാധുരി പറയാനെട്ടോ അപകടത്തിന് ശേഷമാണ് ഈ വീട്ടിൽ ഇപ്പോൾ ആകെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് എന്നുള്ള കാര്യം പറയണം പൂജയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് എന്നൊക്കെ ആനന്ദിനോട് പറയുന്ന സമയത്ത് ആനന്ദ് പറയണം അപകടമുണ്ടായാൽ നീ എന്താ മാധുരി ഈ പറയുന്നത് അപകടമുണ്ടായാൽ എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറും അതൊന്നും ഒരിക്കലും മാറില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി പൂജയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ പറയാനും വസന്തനും മധുവും പറയുന്നതിൽ കാര്യമുണ്ട് എന്നൊക്കെ മാധുരി ആനന്ദിനോട് പറയാനട്ടോ അങ്ങനെയുള്ള ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്